ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യും വേണം. എന്നാൽ മാത്രമേ എമൗണ്ട് വേണ്ടിയും കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് 7:30 ശേഷം പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. അതായത് എല്ലാവർക്കും നല്ല രീതിയിൽ എമൗണ്ട് വേൺ ചെയ്യാൻ പറ്റുന്ന, നല്ലൊരു എമൗണ്ട് വേൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, നമ്മൾ അധികം ഇൻവെസ്റ്റ് ഉള്ള വീഡിയോസ് പകലാണ് ഇടാറ്. ഇൻവെസ്റ്റ് ഒന്നും ഇല്ലാണ്ട് അതേപോലെ നല്ല രീതിയിൽ എമൗണ്ട് വേൺ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ വൈകുന്നേരം 7:30 ശേഷം നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അതേപോലെ ഓൺലൈൻ ക്യാഷ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ ഓൾഡോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യെത്തും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന സ്പൈഡർ ബിൽഡ് ബിയോണ്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇന്റർഫേസ്. നമുക്കിത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും, അതായത് നമുക്ക് ആൻഡ്രോയിഡിലും ഉപയോഗിക്കാം, അതേപോലെ തന്നെ നമുക്ക് iOSലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്ത് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലിങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ജോയിൻ എസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, താഴെ 4.9 റേറ്റിംഗ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രീ ഇൻസ്റ്റാളേഷൻ, നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് 3 MB മാത്രമേ വരുന്നുള്ളൂ. ഈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ തടയാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഇതുണ്ടാവുക. അപ്പോൾ നിങ്ങളോട് കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ പ്രൊഫൈലും അതേപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളോട് കാണിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. ഈ അസറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലി ന്യൂ എന്ന് പറഞ്ഞ രജിസ്റ്റർ ന്യൂ എന്ന് പറഞ്ഞ അക്കൗണ്ട് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പ്ലീസ് എൻ്റർ ദ ഇമെയിൽ, അതേപോലെ തന്നെ പ്ലീസ് എൻ്റർ ലോഗിൻ പാസ്വേഡ്, അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാകും ഇൻവിറ്റേഷൻ കോഡ്. ഇൻവിറ്റേഷൻ കോഡ് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാൻ, നോക്കിയിട്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. എല്ലാം എൻ്റർ ചെയ്ത് സൈൻ അപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രജിസ്റ്റർ വാസ് സക്സസ്ഫുൾ എന്നുള്ളത്. ഇതേ നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡും കൊടുത്തിട്ട് കോഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വടെ സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലോഗിൻ സക്സസ് എന്ന് പറഞ്ഞു ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിലുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളോട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എന്ത് ഉപകാരം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 110 USDT വരെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ബോണസ്. ജോയിൻ ചെയ്തെല്ലാവർക്കും കാണാൻ പറ്റും ഈ അസറ്റ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും $110 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്ന USDT ബാലൻസ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാകും 20,000 SRC അസറ്റ്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏകദേശം 20,000 SRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം USDT പോർത്ത് എത്ര വെച്ചിട്ട് 100 പോർത്താണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ വരുന്ന എമൗണ്ട് കൊണ്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്തിട്ടൊക്കെയാണ് ഇതിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാം. ഫ്രണ്ട്സ് നമുക്ക് AI ട്രേഡ് ഓർഡേഴ്സ് ഉണ്ട്, നമുക്ക് അതേപോലെ തന്നെ ട്രേഡ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഈവൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഹോം ഇൻ്റർഫേസിലോട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഇതിലിങ്ങനെ എമൗണ്ട് ഏൺ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് AI ട്രേഡിങ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഹോം ബട്ടണിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ റീച്ച് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യാനുള്ളത് നോക്കി നോക്കാം. വൈൽ നിങ്ങൾ ഹോം ഇൻ്റർഫേസിലോട്ട് റീച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇതിൻ്റെ ബോഡീസിൻ്റെ, അതിൻ്റെ ട്രേഡിംഗിന് അനുസരിച്ചിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ആവുന്നു ഡിക്രീസ് ആവുന്നതും അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സഡനായിട്ട് അതിൽ വേരിയേഷൻസ് അവിടെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ AI ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെ തൊട്ട് ഡീറ്റെയിൽസിൻ്റെ സൈഡിൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ന്യൂസ്. ന്യൂസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പ്രെഡ്സിനെ കുറിച്ചുള്ള ഈ സ്പ്രൈഡറിനെ കുറിച്ചുള്ള പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാകും നമുക്ക് ഇതിലെങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യാം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ സ്പൈഡേഴ്സിൻ്റെ ന്യൂ ന്യൂസും കാര്യങ്ങളും ഡെപ്പോസിറ്റ്സ് ഓപ്പൺ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് മൂന്നാമത് ഹൗ ഇറ്റ്സ് വർക്ക്, അത് അതിൻ്റെ ട്രെൻഡിങ് ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പം ഒരുപാട് ന്യൂസ് എബൌട്ട് ക്രിപ്റ്റോ കറൻസീസും അതേപോലെ തന്നെ സ്പൈഡറിനെ കുറിച്ചുള്ള ന്യൂസൊക്കെ ഇവിടെ സ്പ്രെഡാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കാം. ദെൻ നിങ്ങളുടെ ട്രേഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ട്രേഡിങ്ങിൽ UP അതേപോലെ തന്നെ ഫാൾ അപ്പും ഫാളൊക്കെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ മാർക്കറ്റ് എത്ര സെക്കൻഡാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 30 സെക്കൻഡ്സും 60 സെക്കൻഡ്സ് എത്ര വാണിച്ച് നിങ്ങൾക്ക് UP അപ്പ് വാണി വെക്കാം, ETC വാണി ETH വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കോഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം പൊസിഷൻ അതേപോലെ തന്നെ ക്ലോസ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ ജസ്റ്റ് ചോദിക്കാം. എനിവേ നമുക്ക് ഹോം ഇൻ്റർഫേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏൺ ചെയ്യാനുള്ള സെക്ഷനിലോട്ട് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇവൻ നമുക്ക് നോക്കി നോക്കാം ഇന്നെങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യാൻ. ഈ ഹോം ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും AI ട്രേഡിംഗ് എന്ന് പറഞ്ഞു കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ AI ട്രേഡിംഗിൽ സ്പൈഡർ 2.0 അതേപോലെ തന്നെ സ്പൈഡർ AI 1.0 അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് AI 3.0. നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, സ്പൈഡർ AI 1.0. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ ഇൻ്റർഫേസിലോടായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ കിട്ടുന്ന എമൗണ്ട് 3.0.3% നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഡെയിലി റേറ്റ് AI 1.0
1.0 ആണത്. അതിൻ്റെ സൈക്കിൾ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഡേ സൈക്കിളാണ് വരുന്നത്. AI സൈക്കിൾ അതായത് 10 to നിങ്ങൾക്ക് 1000 USDT AI കോഡ്സ് നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതാണ്, ജോയിൻ ചെയ്യാൻ പറ്റും. ഈവൻ അപ്പോൾ നിങ്ങൾ AI സ്പൈഡറിൻ്റെ AI 2.0 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഡെയിലി റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.6% ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. അതിൻ്റെ AI സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും 1 ഡേ ആണ് ഇതിൻ്റെ സൈക്കിൾ വരുന്നത്. പക്ഷേ നമുക്കതിൽ കോഡ്സ് വ്യത്യാസം വരുന്നുണ്ട്. $20 to $5000 USDT ആണ് AI കോഡ്സ് നമുക്കതിൽ വരുന്നത്, കോട്ടായിട്ട് വരുന്നത്. അപ്പം അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും AI 3.0 നമുക്കതിൽ വരുന്നുണ്ട്, സ്പൈഡർ AI 3.0 വരുന്നുണ്ട്. അപ്പം ഇതിലും 0.6 റേറ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സൈക്കിൾ ഡെയിലി സൈക്കിൾ നിങ്ങൾക്ക് AI സൈക്കിൾ ഇതിൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. കാരണം 30 ഡേയ്സ് ആണ് നമുക്കതിൽ വരുന്നത്. എമൗണ്ട് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 20 USDT to $10,000 USDT വരെയാണ് ഇതിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ AI വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജോയിൻ AI എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈവൻ ഞാൻ ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ ടു ജോയിൻ. നിങ്ങൾക്ക് 10 USDT ഇതിൽ കിട്ടിയിട്ടുണ്ടല്ലോ, ആ USDT എങ്ങനെയാണ് ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, യൂസ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ലെറ്റ് സോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതിൽ ഏതാ സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണം ഷോ യു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈഡർ AI 1.0 സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഡെയിലി റേറ്റ് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 0.3 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ച് നിങ്ങൾ അസറ്റിലോട്ട് വരുന്ന നോക്കാണ്ട് ഇപ്പോൾ എൻ്റെ കറണ്ട് ബാലൻസ് 10 USDT ആണ് വരുന്നത്. ഓക്കെ വൈൽ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ജോയിൻ AI. നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പ്രൊജക്റ്റ് നെയിം അതേപോലെ തന്നെ ഡിവൈഡൻ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ AI കോഡ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡെയിലി റേറ്റ് ഓഫ് റിട്ടേൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.3% ആണ് കിട്ടുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോയിൻ AI എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എമൗണ്ട് ഓഫ് USDT ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം മൈ ഹാവ് കറൻറ്റ് 10 USDT എൻ്റർ ചെയ്തു. ദെൻ നിങ്ങൾ നെക്സ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് പാസ്വേഡ് അത് എൻ്റർ ചെയ്തിട്ട് ജോയിൻ AI എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ജോയിൻ AI എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ പർച്ചേസ് നമ്മുടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അവിടെ പർച്ചേസ് ആയിട്ട് സക്സസ്ഫുൾ ആയി പർച്ചേസ് ആയതുകൊണ്ട് നമുക്ക് ലെറ്റ്സ് ചെക്ക് ഔട്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ അസറ്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എമൗണ്ട് അവിടെ റെഡ്യൂസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. AI വന്നിട്ടുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അസറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ AI ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വൈൽ ഇറ്റ്സ് റണ്ണിംഗ് ഓർ നോട്ട് നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാൻ പറ്റും. ഇറ്റ്സ് റണ്ണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. AI 1.0 നമുക്ക് ഇട്ടിട്ടുള്ള എമൗണ്ട് 10 USDT ആണ്. അതേപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ഇതിൻ്റെ ഡെയിലി റേറ്റ്സ്, അതേപോലെ തന്നെ ഇൻകം കാരണം കാണാൻ പറ്റും. ഏർണിംഗ് റെക്കോർഡ്സ് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഓരോ ടൈമിലും ആ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് തരുന്നതാണ് ഡെയിലി റേറ്റ്. അപ്പോൾ എക്സ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പയർ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഈ സ്പൈഡർ പ്ലാറ്റ്ഫോം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ഈ അസറ്റിൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് വിഡ്രോൽ അതേപോലെ തന്നെ AI ട്രേഡ്സ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ പറ്റും. വൈ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബൗട്ട് എസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഓവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ്. ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് ഓർഡേഴ്സും കാര്യങ്ങളും നിങ്ങൾ കാണാൻ പറ്റും, ക്ലോസ് ചെയ്തിട്ടുള്ള ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫൈനാൻസ് റെക്കോർഡ്സും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. വിഡ്രോ ഡെപ്പോസിറ്റ് അതർ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് ഒക്കെയാണ് കൂടെ ഓക്കെ പർച്ചേസ് ചെയ്തൊക്കെ. അതേപോലെ തന്നെ ഡിജിറ്റൽ വാലറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വാലറ്റും കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വൈൽ നമുക്ക് ഇതിലിങ്ങനെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നല്ല രീതിയിൽ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും താഴോട്ട് വന്നിട്ടുണ്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ്. നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മോർ ആൻഡ് മോർ ബെനിഫിറ്റ്സ് ഇതിലോട്ട് നമുക്ക് ഇൻകം സോഴ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും കോപ്പി ലിങ്ക്. കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ QR കോഡ് ഷെയർ ചെയ്ത് കൊടുക്കാം. അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് നമ്മുടെ അണ്ടറിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണത്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ പ്ലാറ്റ്ഫോമാണിത്, നമുക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സോഴ്സും കൂടിയാണ്. നമ്മൾ ജസ്റ്റ് കോപ്പി ലിങ്ക് അടിച്ചിട്ട് നമ്മൾ മാക്സിമം ഫ്രണ്ട്സ് റെഫർ ചെയ്യുകയാണെങ്കിൽ വൈൽ നമുക്ക് ലെറ്റ്സ് ചെയ്ത ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ ബെനിഫിറ്റ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും Level 1, Level 2, Level 3 ഇങ്ങനെ 3 Level ലിങ്ക് നമുക്ക് ഇതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ 3 Level ലിങ്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇൻവിറ്റേഷൻ ബോണസ് ആയിട്ട്. ഫസ്റ്റ് ലെവലിൽ 20,000 SRC 50% കാണാൻ പറ്റുന്നുണ്ടാവും, അത് 10,000 SRC കാണാൻ പറ്റും. സെക്കൻഡ് ലെവലാണെന്നുണ്ടെങ്കിൽ അത് 7,000, തേർഡ് ലെവലാണെന്നുണ്ടെങ്കിൽ അത് 50%, അതായത് 3,000 SRC ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ നോർമലി ഈ ഒരു 20,000 SRC എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വോർത്ത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡോളേഴ്സ് വരുന്നുണ്ട് ഇതിൽ. ഈവൻ നമ്മളിപ്പോൾ ഇതിൽ 7,000 ആണെങ്കിലും അത് 10,000 എന്ന് പറയുമ്പോൾ അത്രയും വരുന്നുണ്ട്. അപ്പോൾ 50,000 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ 3,000 അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ SRC നമ്മളിതിലോട്ട് റീച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് അത് ഏകദേശം ഒരു 20,000 SRC ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ 50% ആയിരിക്കും. അത് നേരെ മറിച്ചത് സെക്കൻഡ് ലെവലാണെന്നുണ്ടെങ്കിൽ അത് 35%, തേർഡ് ലെവലാണെന്നുണ്ടെങ്കിൽ 50% വെച്ച് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഈവൻ നമുക്ക് ഇത് എന്തെങ്കിലും കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ അബൗട്ട് അസിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളോട് അറിയാൻ പറ്റും.
ഓക്കെ. ഇതിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് TRC20 USDT ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. നമുക്ക് നേരെ ബൈനാൻസോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്കിതിൽ ക്വാണ്ടിറ്റീസ് ഒക്കെ വെച്ച് നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത് കൊടുത്താൽ മതി, ഈ ഒരു ഐ ഡി USDT ഐ ഡി കോപ്പി ചെയ്തിട്ട് TRC20 നിങ്ങൾക്ക് റീചാർജ് ചെയ്യും. റെക്കോർഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് റെക്കോർഡ്സും കാര്യങ്ങളും അറിയാൻ പറ്റും. ഈവൻ നമുക്ക് വിഡ്രോയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വിഡ്രോയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വിഡ്രോ ഡീറ്റെയിൽസും കാര്യങ്ങളും. അതായത് നിങ്ങൾക്ക് എമൗണ്ട് എത്ര വേണ്ടത്, മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ 2 USDT ഏകദേശം നമുക്ക് എൻആറിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബൈനാൻസിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതേപോലെ തന്നെ വിഡ്രോൽ ഫീ ആയിട്ട് 1.0 ആണ് വരുന്നത്, കാണാൻ പറ്റും. അതേപോലെ തന്നെ കൺഫേം വിഡ്രോൽ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ കറൻസി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പറ്റുന്നുണ്ട്. ആഡ് കൊടുക്കാം. ആഡ് കൊടുത്തതിന് ശേഷം വാലറ്റ് അഡ്രസ്സ് ഓപ്ഷൻ റിമാൻഡ് പേയ്മെൻറ്റ് പാസ്വേഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഇപ്പോൾ ബാക്കിലോട്ട് അടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഓവറോൾ നമുക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് എൺ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച്, അതായത് ഫ്രണ്ട്സ് ഇൻവൈറ്റിന് അനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൈൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോം ഇൻ്റർഫേസിലോട്ട് എത്തി ഈ ടെലഗ്രാമിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒഫീഷ്യലായിട്ടുള്ള ടെലഗ്രാം കമ്മ്യൂണിറ്റിൻ്റെ ഇതിൽ നിങ്ങൾ ഈവൻ നിങ്ങളതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് അതിലുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അറൗണ്ട് 10,000 കാണാൻ പറ്റുന്നുണ്ടാവും, 70,500 മെമ്പേഴ്സ് ഉണ്ട് ഇതിൽ. നിങ്ങൾ ജസ്റ്റ് ഇതിലും ജോയിൻ ചെയ്തേക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാകും. ഇൻക്രീസ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താഴത്തുള്ള ഓപ്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും. എനി ഡൗട്ട്സ് അല്ല, പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയി വരും. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ പുതിയ വീഡിയോ ആയി കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.